സൈന്യത്തിന്റെ മൂന്ന് വിഭാഗങ്ങളായ കര നാവിക വ്യോമസേനകൾക്കും അവരുടേതായ പ്രവർത്തന മേഖലകളുണ്ട് എയർഫോഴ്സ് യുദ്ധവിമാനങ്ങളും നേവി യുദ്ധവിമാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതുപോലെ തന്നെ എയർഫോഴ്സ് എയർക്രാഫ്റ്റുകൾക്ക് വിമാനവാഹിനി കപ്പലുകളിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുമോ ഇന്നത്തെ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം നേവി എയർക്രാഫ്റ്റുകൾക്കും എയർഫോഴ്സ് എയർക്രാഫ്റ്റുകൾക്കും വളരെയധികം വ്യത്യാസങ്ങളുണ്ട് സ്ട്രക്ചറിലും സ്ട്രെങ്തിലുമുള്ള വ്യത്യാസങ്ങളാണവ സ്ട്രക്ചറിൻ്റെയും സ്ട്രെങ്തിന്റെയും കാര്യത്തിൽ നേവി ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് മുന്നിൽ നിൽക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം ഈ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്നതാണ് എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നുള്ള ടേക്ക് ഓഫുകൾക്കും ലാൻഡിങ്ങുകൾക്കും വളരെയധികം പരിമിതികളുണ്ട് വളരെ ചെറിയ റൺവേകളാണ് വിമാനവാഹിനി കപ്പലുകളിൽ ഉണ്ടാവുക എയർക്രാഫ്റ്റ് കാരിയറുകളിൽ യുദ്ധവിമാനങ്ങളെ ലാൻഡ് ചെയ്യിക്കുന്നതിനായി ടെയിൽ ഹുക്കുകൾ ഉപയോഗിക്കുന്നു ടെയിൽ ഹുക്കുകളെ അറസ്റ്റിംഗ് ഹുക്കുകളെന്നും വിളിക്കാറുണ്ട് എയർക്രാഫ്റ്റുകളുടെ പുറകിൽ കടുപ്പിച്ചിരിക്കുന്ന ഒരുതരം ആണിത് വിമാനവാഹിനി കപ്പലുകളിൽ ലാൻഡ് ചെയ്യുന്ന നേവി എയർക്രാഫ്റ്റുകൾ ടെയിൽ ഹുക്ക് താഴ്ത്തി പരിമിതമായ റൺവേയിൽ സജ്ജീകരിച്ചിട്ടുള്ള ഇടങ്ങളിൽ കുടുക്കി വേഗത കുറയ്ക്കാൻ ശ്രമിക്കുന്നു ഈ കാരണങ്ങളാൽ യുദ്ധവിമാനങ്ങളുടെ ലാൻഡിംഗ് ഗിയറിൽ അധിക സമ്മർദ്ദം വരികയും ഇതിനെ മറികടക്കാനായി എയർഫോഴ്സ് എയർക്രാഫ്റ്റുകളുടെ എഞ്ചിനുകളെക്കാൾ ശക്തമായാണ് നേവി യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ നിർമ്മിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിമാനവാഹിനി കപ്പലുകളിൽ എയർക്രാഫ്റ്റുകളുടെ ലാൻഡിംഗ് ഒരു കൺട്രോൾഡ് ക്രാഷ് ലാൻഡിങ് തന്നെയാണ് ഇതിന് വിപരീതമായി എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾക്ക് നീളമേറിയ റൺവേകൾ ലഭ്യമാണ് അതിനാൽ തന്നെ വിമാനങ്ങളെ പിടിച്ചു നിർത്തുന്നതിനായി യാതൊരു തരത്തിലുമുള്ള ടെയിൽ ഹുക്കുകളും ഉപയോഗിക്കേണ്ടതില്ല ആവശ്യാനുസരണം റൺവേ ഉള്ളതിനാൽ യുദ്ധവിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ യാതൊരുവിധ അധിക ലോഡും വരുന്നില്ല ഇക്കാരണത്താലാണ് നേവി യുദ്ധവിമാനങ്ങൾക്ക് എയർഫോഴ്സ് ഫൈറ്റർ എയർക്രാഫ്റ്റുകളേക്കാൾ ശക്തമായ എഞ്ചിനും സ്ട്രക്ചറും ഉണ്ടാകുന്നത് വിമാനങ്ങളെ ശക്തമാക്കണമെങ്കിൽ അതിനാവശ്യമായ മെറ്റീരിയലുകളും ഉപയോഗിക്കണം എക്സ്ട്രാ മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നതിനാൽ നേവി യുദ്ധ വിമാനങ്ങൾ എയർഫോഴ്സ് യുദ്ധ വിമാനങ്ങളെക്കാൾ ഭാരം കൂടിയവയുമാണ് ഇനിയൊരു വ്യത്യാസം എന്തെന്നാൽ നേവി ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ചിറകുകൾ മടക്കാൻ സാധിക്കുന്നവയാണ് വിമാനവാഹിനി കപ്പലുകളിലെ പരിമിതമായ സ്ഥലത്ത് ഒതുക്കി നിർത്തുന്നതിനായാണ് വിമാനങ്ങൾ ഫോൾഡിംഗ് വിംഗ്സ് ഉപയോഗിക്കുന്നത് എയർഫോഴ്സ് എയർക്രാഫ്റ്റുകൾക്ക് ഇതുപോലൊരു സ്ഥലപരിമിതിയുടെ പ്രശ്നമില്ലാത്തതിനാൽ ചിറകുകൾക്ക് മടക്കുന്ന ഫീച്ചറുകൾ നൽകിയിട്ടില്ല ചിറക് മടക്കാനുള്ള ടെക്നിക്ക് സ്ഥലം ലാഭിക്കുക മാത്രമല്ല സൂപ്പർ സോണിംഗ് വേഗതയിൽ നല്ല നിലവാരം കാഴ്ചവെക്കാനും യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്നു നേവിയുടെയും എയർഫോഴ്സിന്റെയും യുദ്ധവിമാനങ്ങളുടെ റേഞ്ചിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട് നേവി ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ റേഞ്ച് എയർഫോഴ്സിൻ്റെതിനേക്കാൾ അധികമാണ് അതിനാൽ തന്നെ നേവൽ ഫൈറ്റേഴ്സ് വലിയ ഫ്യൂൽ ടാങ്ക് വഹിക്കേണ്ടതായുണ്ട് സമുദ്ര മധ്യത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നവയായതിനാൽ തന്നെ വളരെയധികം ഇന്ധന ഇവയ്ക്ക് ആവശ്യവുമുണ്ട് നേവൽ എയർക്രാഫ്റ്റുകൾക്ക് ഭാരം കൂടുതലായതിനാൽ എയർഫോഴ്സ് യുദ്ധവിമാനങ്ങളെക്കാൾ വേഗത കുറവായിരിക്കും അതോടൊപ്പം താണ്ടാവുന്ന ദൂരത്തിലും വ്യത്യാസമുണ്ട് എയർഫോഴ്സ് യുദ്ധവിമാനങ്ങളാണ് ഉയരം കീഴടക്കുന്നതിൽ കേമന്മാർ നേവൽ യുദ്ധവിമാനങ്ങൾ സമുദ്രത്തിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിനാൽ തന്നെ മെയിന്റനൻസ് ധാരാളമായി ആവശ്യമായി വരുന്നു ജങ്ക് പിടിക്കുന്നതിനുള്ള സാധ്യത കൂടുതലായതിനാൽ അതിൽ നിന്നും രക്ഷ നേടുന്നതിനായി എക്സ്ട്രാ കോട്ടിംഗ് നേവൽ എയർക്രാഫ്റ്റുകളിൽ ഉണ്ടായിരിക്കും എന്നാൽ എയർഫോഴ്സ് ഫൈറ്റേഴ്സിന് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾ വിമാനവാഹിനി കപ്പലുകളിൽ ലാൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇനി നമുക്കൊന്ന് നോക്കാം നാം പരിശോധിച്ച പ്രകാരം എയർക്രാഫ്റ്റ് ക്യാരിയറുകളിൽ ലാൻഡ് ചെയ്യുന്ന ഫൈറ്റേഴ്സിന് പുറകിൽ ടെയിൽ ഹുക്ക് ഉണ്ടായിരിക്കും ഇവ റൺവേകളിലെ ബേസിൽ കുടുക്കിയാണ് വേഗത കുറയ്ക്കുന്നതും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതും ഇനി അഥവാ ഹുക്ക് ഇത്തരം ബേസുകളിൽ കുടുക്കിയില്ലെങ്കിൽ പൈലറ്റ് ടേക്ക് ഓഫ് അല്ലെങ്കിൽ ഗോ എറൗണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു ഇതിനായി യുദ്ധവിമാനത്തിന്റെ മുൻഭാഗം ഉയർത്തി വെക്കും പൈലറ്റ് ടെയിൽ ഹുക്ക് കുടുക്കി വേഗത കുറയ്ക്കാനായില്ലെങ്കിൽ യുദ്ധവിമാനം കടലിൽ വീഴും ഈ സാഹചര്യത്തെ മറികടക്കാനായി പൈലറ്റ് വിമാനത്തെ വീണ്ടും ഉയർത്തി ഉയർത്തിപ്പറപ്പിച്ചതിനു ശേഷം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു ടെയിൽ ഹുക്ക് ഇല്ലാത്ത എയർഫോഴ്സിന്റെ എയർക്രാഫ്റ്റിന് ഇത് സാധ്യമല്ല ഇനി ടെയിൽ ഹുക്ക് ഘടിപ്പിച്ച് എയർഫോഴ്സ് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചാലും പ്രശ്നം തന്നെയാണ് കാരണം നേവൽ എയർക്രാഫ്റ്റിന്റേതുപോലെ ശക്തമല്ല എയർഫോഴ്സ് എയർക്രാഫ്റ്റിന്റെ ലാൻഡിംഗ് ഗിയർ അതിനാൽ തന്നെ ടെയിൽ ഹുക്ക് കടുപ്പിച്ച് ലാൻഡിങ്ങിന് ശ്രമിച്ചാലും ഫലം യുദ്ധവിമാനത്തിന്റെ ക്രാഷിങ് തന്നെയായിരിക്കും എയർക്രാഫ്റ്റ് കാരിയേഴ്സിന്റെ ടഫ് കണ്ടീഷനിൽ ലാൻഡ് ചെയ്യാൻ ഉതകുന്ന തരം ഡിസൈൻ അല്ല എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾക്കുള്ളതേ എന്ന് സാരം നേവൽ യുദ്ധവിമാനത്തിന്റെയും എയർഫോഴ്സ് യുദ്ധവിമാനത്തിന്റെയും മിഷനുകൾ വ്യത്യസ്തവും അതനുസൃതവുമായാണ് സ്ട്രക്ചറും സ്ട്രെങ്തും രൂപപ്പെടുത്തിയിരിക്കുന്നതും ഈ രണ്ട് എയർക്രാഫ്റ്റുകളുടെയും വിസിബിൾ ആയ ഡിഫറൻസ് ടെയിൽ ഹുക്ക് തന്നെയാണ് ടെയിൽ ഹുക്ക് നോക്കി വളരെ വേഗം തന്നെ നമുക്കിവയെ തിരിച്ചറിയാൻ സാധിക്കും